ഇതിൻ്റെ ഇൻസൈഡൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ലക്ഷറി ക്ലാസ്സാണ്. എനിക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. പാസഞ്ചേഴ്സൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ്. നമ്മളൊരു ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇതിലും വരുന്നത്. എനിക്ക് കയറാനുള്ള ട്രാമാണ് ആക്ച്വലി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കാണാം. ഭൂരിഭാഗം വീടുകളുടെ നിങ്ങൾക്ക് കാണിച്ചാൽ ഈ റോ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള വീടുകൾ തന്നെയാണ്. ഇപ്പോൾ സൈഡും ഏകദേശം അതുപോലെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോരു 100 മീറ്ററിലും ഓരോ വേസ്റ്റ് ഇടാനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇത്രയും ഔട്ടർ സ്ഥലമായിട്ട് പോലും കംപ്ലീറ്റ് ആപ്പിൾസാണ്. ഇപ്പോൾ ഈ വിൻ്റർ ടൈം, എന്താ പറയുക, വിൻ്ററല്ല, സമ്മർ കഴിഞ്ഞ് ഈ വിൻ്ററിലേക്ക് വരുമ്പോഴാണ് ഈ ആപ്പിളെല്ലാം പിടിക്കുന്നത്. ഒരു ആപ്പിൾ തോട്ടമല്ല, പക്ഷെ ഒരു 3-4 മരങ്ങൾ ഇവിടെ ഉണ്ട്. ഏകദേശം ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് എൻ്റെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. ആ ആപ്പിൾ മരത്തിൽ കുറച്ചുകൂടെ എന്താ പറയുക, ഈ കളറിലല്ല സാധനം, കുറച്ചും നല്ല റെഡിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മലു ഇൻ യൂറോപ്പ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെയാണ്, എല്ലാവരും തിരക്കാണെന്ന് അറിയാം. അപ്പം ഇന്ന് കറൻ്റ് എൻ്റെ മൈക്ക് വാങ്ങാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ എനിക്ക് പോകേണ്ടി വന്നു. കാരണം ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ ആമസോൺ അക്കൗണ്ട് ബ്ലോക്കായി. അപ്പോൾ എനിക്ക് ഫ്രണ്ടാണ് എനിക്ക് ഓർഡർ ചെയ്തത്, അന്നപ്പോൾ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇന്ന് പോയി കളക്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അത് കളക്ട് ചെയ്യാനൊരു 3-4 ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് മാറി മാറി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഒരു കണ്ടൻറ്റ് മനസ്സിലുവെച്ചത്, ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷനാണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ കറൻ്റ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. നമ്മൾ നോർമലി നാട്ടിലെ സെറ്റപ്പ് കണക്ക് തന്നെയാണ്, നാട്ടിലെ സെറ്റപ്പ് കണക്കല്ലെങ്കിലും കുറച്ചുകൂടെയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, എനിക്ക് ബസ് സ്റ്റോപ്പ് 1-ലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ആക്ച്വലി ഒരു സിഗ്നൽ ക്രോസ് ചെയ്യണം. അപ്പോൾ സിഗ്നൽ ക്രോസ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി റിക്വസ്റ്റ് ആവും. റിക്വസ്റ്റ് ആകുമ്പോൾ കറൻ്റ് ഇപ്പോൾ സിഗ്നൽ റെഡാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് ഗ്രീൻ ആവും. ആ കറൻ്റ് അത് ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രീൻ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ആക്ച്വലി ക്രോസ് ചെയ്യാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ, ഇൻ കേസ് റെഡിൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന പോലീസോ കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടാലും മിനിമം ഒരു 100 യൂറോ എങ്കിലും നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം കറക്റ്റായിട്ട് നമ്മൾ റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരും. നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ കൈ വെച്ച് ജസ്റ്റ് കാണിച്ച് ക്രോസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്തായാലും ഇവിടെ നടക്കത്തില്ല. അപ്പം എനിക്ക് പോകാനുള്ള ബസ്സാണ് ആക്ച്വലി ഇതാ ഈ വരുന്നത്. ബസ് നമ്പർ 379. അപ്പോൾ ഇത് ആക്ച്വലി ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറണമെന്ന് നിർബന്ധമില്ല. ഇവർ ആക്ച്വലി ഈ ഡോർ ഓപ്പൺ ചെയ്തത്, ഈ ഡോറിൽ കൂടെ നമുക്ക് കയറാം, ഈ ഡോറിൽ കൂടെയും കയറാം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ എൻ്റർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ബസ്സിൻ്റെ ഇൻസൈഡ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിൽ ക്യാമറ ആയിട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ അടുക്ക ഡ്രൈവർ മഹാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. സോ പക്ഷേ ഞാൻ ഇന്നെന്തായാലും ബസ്സിൻ്റെ അകം കാണിച്ചിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഒന്നിറങ്ങി ഇവിടെ നിന്ന് ട്രെയിനിലാണ് എനിക്ക് പോകാനുള്ളത്. അപ്പം ട്രെയിൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കുള്ള ട്രെയിൻ ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. ഇതിലാണ് എനിക്ക് പോകാനുള്ളത്. ഇത് RB 49 ഫ്രീഡ്ബർഗ്. ഇത് നിങ്ങൾ നേരത്തെ ബോഡി കണ്ട അതേ നമ്പർ തന്നെയാണ്. അപ്പം ഇതിലേക്ക് കയറാനായിട്ട് ജസ്റ്റ് ഞാൻ വോക്ക് ചെയ്യുന്നു. കറൻ്റ്ലി ആരോ തന്നെ വാതിലിൻ്റെ അവിടെ ഉണ്ട്. നല്ല ക്രൗഡാണെന്നറിയാം. മൈക്ക് യൂസ് ചെയ്യുന്നില്ല, വോയിസ് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഇൻസൈഡിൽ കയറാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ആക്ച്വലി ട്രെയിനിൻ്റെ ഇൻസൈഡ്. എൻ്റെ ഇവിടെ WC ഇത് ടോയ്ലറ്റാണ്. നമ്മൾ ഇങ്ങനെ പോയി സീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ലെവലിലാണ് പറഞ്ഞത്. അപ്പം വിൻഡോ സീറ്റ് ഓക്കെ, കാരണം ഇങ്ങനെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കാം. കാണാൻ പറ്റില്ല, എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്തും ഇപ്പോൾ കറങ്ങി. Two people are here. Just say hi. അപ്പം ഞാനേതോ ഫേമസ് യൂട്യൂബറാണെന്ന് കരുതി ഹായ് കാണിക്കുന്നുണ്ട്. നമുക്കല്ലേ അറിയാവൂ നമ്മളുടെ അവസ്ഥ. ഇത് ആക്ച്വലി ട്രാൻസ്പോർട്ടേഷനിൽ മാത്രം നമ്മൾ മാസ്ക് ധരിക്കണം. ഇപ്പോൾ എന്താ മാസ്ക് ധരിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ, ഔട്ട്സൈഡ് ഒന്നും മാസ്ക് ധരിക്കട്ടെ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ നിർബന്ധമായിട്ട് നമ്മൾ മാസ്ക് വിയർ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു 20 മിനിറ്റ്സ് ട്രാവലുണ്ട്. അപ്പോൾ അത് കണ്ടു കാണാം. ഇപ്പോൾ റീജിയണൽ ട്രെയിനിൽ തന്നെ ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാനായിട്ടാണ് ബോത്ത് സൈഡും ഒരു ഷെൽഫ് കണക്കൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് വേസ്റ്റൊക്കെ വരുന്നെങ്കിൽ വേസ്റ്റ് ഇടാനായിട്ടൊരു സെപ്പറേറ്റ് ബാസ്ക്കറ്റ് കണക്കൊരു സാധനം. അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി ഇതേ ഒരു സിസ്റ്റം ഇന്ത്യൻ ട്രെയിനിലും കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ ക്ലീൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നടന്ന് പഴയ താമസിച്ചിരുന്ന ഇടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഔട്ടർ സൈഡെല്ലാം ഇങ്ങനെയാണ്. നേറ്റീവ് ജർമ്മൻസ് എല്ലാം ഇതുപോലുള്ള ഇടമായിരിക്കും അവർ പെർമനൻ്റ്ലി സ്റ്റേ ചെയ്യാനായിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നോർമലി ഇങ്ങനെയൊക്കെയുള്ള വീടുകളായിരിക്കും കൂടുതൽ. മേളിൽ ഓട് കമത്തി അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ ഓട് കമത്തി എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെയാണെന്ന് എനിക്ക്, ഇതേപോലുള്ള വീടുകളായിരിക്കും ഓൾമോസ്റ്റ് എല്ലാം. കാരണം ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടംപററി സ്റ്റൈലിൽ വീട് വയ്ക്കുന്നത് ഓൾമോസ്റ്റ് കുറവായിരിക്കും. റെയറായിട്ടുണ്ട്, ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ
ഭൂരിഭാഗം വീടുകളിലും നിങ്ങൾക്ക് കാണിച്ചാൽ ഈ റോ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള വീടുകൾ തന്നെയാണ്. ഇപ്പുറ സൈഡും ഏകദേശം അതുപോലെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോരോ 100 മീറ്ററിലും ഓരോ വേസ്റ്റ് ഇടാനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇത്രയും ഔട്ടർ സ്ഥലമായിട്ട് പോലും അപ്പം പൊല്യൂഷൻ അവർക്ക് ഒരുപാടങ്ങ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ നടന്നു വന്ന വഴിയിൽ തന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ദോഗി കംപ്ലീറ്റ് ആപ്പിൾസാണ്. ഇപ്പോൾ ഈ വിൻ്റർ ടൈം എന്താ പറയുക, വിൻ്ററല്ല സമ്മർ കഴിഞ്ഞ് ഈ വിൻ്ററിലേക്ക് വരുമ്പോഴാണ് ഈ ആപ്പിളെല്ലാം പിടിക്കുന്നത്. ഒരു ആപ്പിൾ തോട്ടമല്ല, പക്ഷെ ഒരു 3-4 മരങ്ങൾ ഇവിടെ ഉണ്ട്. ഏകദേശം ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് എൻ്റെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. ആ ആപ്പിൾ മരത്തിൽ കുറച്ചുകൂടെ എന്താ പറയുക, ഈ കളറിലല്ല സാധനം, കുറച്ചുകൂടെ നല്ല റെഡ്ഡിഷായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉണറങ്ങാനും വരുമില്ലെന്ന് അറിയില്ല, കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ റെഡായിട്ട് കുറച്ചുകൂടെ കളറുണ്ട് ആപ്പിളിന് ആ മരത്തിനേക്കാളും. മറ്റേ ആപ്പിൾ മരത്തിൽ ഏകദേശം ഫില്ലായിട്ട് നിൽക്കുക, നിറഞ്ഞ് നിൽക്കുക. എനിക്ക് തോന്നുന്നു ഒരു 10-20 കിലോ അടുപ്പിച്ചെങ്കിലും ആപ്പിൾ ഈ മരത്തിലുണ്ടായിരിക്കും. കാരണം കണ്ടില്ലേ, ഒരു ഫില്ലായിട്ട് നിറഞ്ഞ് നിൽക്കുക, എല്ലാ സൈഡും ഇതുപോലെ അങ്ങ് നിറഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്തായാലും ഇതിന് ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഓൾറെഡി ഒരു ആപ്പിൾ പറിച്ചു കഴിഞ്ഞു, വീട്ടിലേക്ക് നടക്കാം. അപ്പോൾ അതിലിൻ്റെ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വെളിയിലിറങ്ങി, എനിക്ക് മൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ചാർജ് ഇല്ല ഇപ്പോൾ കണക്ട് ചെയ്യാനായിട്ട്, അപ്പോൾ എപ്പോഴും വോയിസിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് റീജിയണൽ ട്രെയിനിൽ തന്നെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അവിടെ എത്തിയിട്ട് എനിക്ക് എസ് ബാൻ ക്യാച്ച് ചെയ്യാൻ പറ്റും, മീൻസ് അതർ ട്രാൻസ്പോർട്ടേഷൻ. കാരണം ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞിട്ട് ആകെ ഒരെണ്ണം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് റീജിയണൽ ട്രെയിനിൽ പോയി, മീൻസ് ഞാൻ നേരത്തെ ട്രാവൽ ചെയ്ത് അതേ ട്രെയിനിൽ തന്നെ പോയിട്ട് നെക്സ്റ്റ് കയറുന്നത് എസ് ബാനാണ്. എസ് ബാൻ മീൻസ് സിറ്റീസിൽ കംപ്ലീറ്റ് ഇമീഡിയറ്റ് ആയിട്ട് എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രെയിൻ പോലെ തന്നെയാണ്. റീജിയണൽ ട്രെയിൻ കണക്ക് തന്നെയാണ്, പക്ഷേ ഡിഫറൻ്റ് ആണ്. അതിന് എസ് ബാൻ എന്നാണ് പറയുന്നത്, നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ് എസ് ബാൻ സ്റ്റേഷനിലാണുള്ളത്. എസ് ബാനല്ല ഇവിടെ എന്താ പറയുക, റീജിയണൽ ട്രെയിനും എസ് ബാനും എല്ലാം സെയിം ട്രാക്കിൽ കൂടെ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ എസ് ബാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു സെക്കൻഡ്. ഇത് ഓൾമോസ്റ്റ് റീജിയണൽ ട്രെയിൻ കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. 6 ബാഡ് വൈബൽ എന്നാണ് ട്രെയിനിൻ്റെ നെയിം. ഇതും ഓൾമോസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്താ പറയുക, റീജിയണൽ ട്രെയിൻ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഹായ് ബ്രോ, ഹായ്. ഇതിൻ്റെ ഇൻസൈഡ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓൾമോസ്റ്റ് നമ്മളാ കണ്ട റീജിയണൽ ട്രെയിനിൽ കണ്ട അതേ സീറ്റിംഗ് സിസ്റ്റം കണക്ക് തന്നെയാണ് ഈ ട്രെയിനിലും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആൾക്കാരാരുമില്ല, കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തും ആയിരിക്കും. ഇതിൽ എന്താ ഒരു ഡിഫറൻസ് കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് സിറ്റിക്ക് അകത്തായിരിക്കും, കാരണം സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എസ് ബാൻ. ഇതിൽ പക്ഷേ ടോയ്ലറ്റ് അവൈലബിൾ അല്ല, റീജിയണൽ ട്രെയിനിൽ ടോയ്ലറ്റ് അവൈലബിൾ ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇത് തമ്മിലുള്ളത്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഉണ്ട് ഈ രണ്ട് സൈഡായാലും കംപ്ലീറ്റ്ലി ഫില്ലാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന രണ്ടുപേരും ഞാനും മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്യാനായിട്ട്. സോ ഇനി എന്തായാലും ഇത് ട്രാവൽ ചെയ്ത് ഫ്രാങ്ക്ഫർട്ട് ഓപ്പൺ ഓഫ് മെയിൻ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് നമുക്ക് ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എസ്ബാനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കറൻ്റ് ഒരു ബസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പം ഇത്തവണ എങ്കിലും ബസ്സിൻ്റെ അകം കാണിക്കാൻ പറ്റുമല്ലേ നോക്കാം. ബസ് വെയിറ്റിംഗ് ആണ്, ഒരു 10 മിനിറ്റ്സ് ടൈം എടുക്കും. എന്തായാലും ബസ് വരട്ടെ. ഇപ്പോൾ എൻ്റെ ബസ്സാണ് ആക്ച്വലി ഇതായി വരുന്നത്. ഈ ബസ്സിലാണ് ഞാൻ ഇന്ന് പോകാനുള്ളത്. അങ്ങ് കാണാം. ഇതാണ് ബസ്സിൻ്റെ ഇൻസൈഡ്. മറ്റേ എസ് ബാനി കണ്ട പോലെ തന്നെ ഞാൻ ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ബസ്സിനകത്ത്. അത് കാണാം, സീറ്റിംഗും അവൈലബിൾ, സീറ്റിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം കാണാം. ഞാൻ ഒരൊറ്റയ്ക്കേ ഉള്ളൂ. സീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ആക്ച്വലി ഇവിടെ നമുക്ക് എൻഡിൽ നിന്നൊരു വ്യൂ നോക്കാം, ഏറ്റവും പിറകിൽ നിന്നും. ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ഇത്രയും നീളമുണ്ട് ബസ്സിന്. ബസ്സിന് നല്ല നീളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ട്രാവൽ എനിക്കുണ്ട് ബസ്സിൻ്റെ കംപ്ലീറ്റ്. നിങ്ങൾ കണ്ടു കാണാം, ഫുള്ള് കവേർഡാണ്, എ സി ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം സമ്മർ ആയതുകൊണ്ടാണ് എ സി ഓൺ ആക്കുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ ഓൺ ആക്കാറില്ല. എന്തായാലും രാജകീയമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യും, ഒറ്റയ്ക്കല്ല രണ്ടുപേരുടെ ഫ്രണ്ടിൽ ഒന്ന് കയറിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് നേരെ ഇനി ഹൗബാനാഫിൽ പോയിട്ടുണ്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് ട്രെയിനും എന്താ പറയുക, ട്രാമും കാണാൻ. ഇനി എനിക്കൊന്ന് ട്രാം, അണ്ടർഗ്രൗണ്ട് ട്രെയിൻ, ഐ സി അതാണ് ഇനി കാണാനുള്ളത്. അപ്പോൾ ഇത് ബസ്സിനകമാണ്. ബസ്സിനകത്ത് ഞാൻ നിർബന്ധമായിട്ട് മാസ്ക് വെയർ ചെയ്തേ പറ്റും. അപ്പോൾ ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇറങ്ങേണ്ട സ്റ്റോപ്പാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാവുള്ളതെന്നാണ്. കാരണം നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ കാണാം. ആക്ച്വലി ഈ ഒരു റെഡ് ബട്ടൺ, ഈ ഒരു റെഡ് ബട്ടൺ സ്റ്റോപ്പാണ്. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഡിസ്പ്ലേയിൽ വരുമ്പോൾ ഒരു എന്താ പറയുക, അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞ് ഓരോ സ്റ്റോപ്പ് കാണിക്കുമ്പോൾ ഡിസ്പ്ലേയിൽ വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ആട്ടോമാറ്റിക്കലി ആ സ്റ്റോപ്പിൽ അപ്പം എന്താ ഡ്രൈവറിൻ്റെ ഒരു ഇൻറ്റിമേഷൻ കിട്ടും, ഞാൻ ആരോ ഇവിടെ ഇറങ്ങാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സെൻറ്ററിലുള്ള ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ കറൻ്റ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് നിങ്ങൾക്കിപ്പോൾ എൻ്റെ പുറകിൽ കാണാം. സോ ഇതാണ് ബുള്ളറ്റ് ട്രെയിൻ. ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഐ സി. ഇത് ആക്ച്വലി 300 കിലോമീറ്റർ പെർ അവറിലൊക്കെ സ്പീഡിൽ സഞ്ചരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഈ ട്രെയിൻ എടുത്തോണ്ട് പോയി എന്നെ പിന്നെ ഇത് ആംസ്റ്റർഡാമിൽ നോക്കിയത്, കാരണം ഇത് ആംസ്റ്റർഡാമിലോട്ട് പോകണേ
എങ്കിലും ഞാൻ ചെക്ക് ചെയ്യാം, എനിക്കൊരു 10 മിനിറ്റ്സ് ടൈം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ ഓൾമോസ്റ്റ് ഒരു ബുള്ളറ്റിൻ്റെ മോഡലിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഡോർ ഓപ്പൺ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ഇൻസൈഡൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ലക്ഷറി ക്ലാസ് ആണ്. എനിക്കങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. പാസഞ്ചേഴ്സൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ്. നമ്മളൊരു ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇതെനിക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ എങ്ങാനും എടുത്തുകൊണ്ട് പോയാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. സോ ഇതാണ് ICE. ഇത് ജർമ്മനിയിലെ തന്നെ മെയിൻ സിറ്റീസ് ട്രാവൽ ചെയ്യാനും, ബെർലിൻ ടു ഫ്രാങ്ക്ഫോർട്ട്, ഫ്രാങ്ക്ഫോർട്ട് ടു മ്യൂണിക്ക്, അങ്ങനെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് കൺട്രികൾ മാറുന്നുണ്ട്. ഇത് ഈ കറൻ്റ് കാണുന്ന ഈ ICE ആംസ്റ്റർഡാമിലേക്കാണ് പോകുന്നത്. അപ്പം യൂബാൻ വരുന്നു, അണ്ടർഗ്രൗണ്ട് ബാനാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് കയറുന്ന സിസ്റ്റം എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പം യൂബാനെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് അടുത്ത സിറ്റി, മീൻസ് അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പ് വീതം പോകാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ, ഏകദേശം 30 സെക്കൻഡ്സ്, ആ 30 സെക്കൻഡ്സിൽ തന്നെ അടുത്ത സ്റ്റോപ്പാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് സിറ്റി ഫുള്ളായിട്ട് ട്രാവൽ ചെയ്യുന്ന അതാണ് യൂബാൻ നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് പോയിട്ട് ട്രാം സ്റ്റേഷനിലേക്ക് പോകാം. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട് ട്രാം സ്റ്റേഷൻ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ് ട്രാം സ്റ്റേഷനിലെത്തി. പുറകിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ട്രാം. ഇത് ആക്ച്വലി റോഡിൽ കൂടെ തന്നെ പാളമുണ്ട്. റോഡിൽ കൂടെ തന്നെ ഇത് ട്രാവലും ചെയ്യും. അപ്പോൾ എന്തായാലും പറയട്ടെ, ഇതെല്ലാം ആക്ച്വലി എനിക്ക് കയറാനുള്ള ട്രാം നെക്സ്റ്റ് വരും. അപ്പോൾ അത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് കയറാനുള്ള ട്രാമാണ് ആക്ച്വലി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാണാം. ഇതിൻ്റെ അകം എല്ലാം ഓൾമോസ്റ്റ് സീറ്റിംഗ് എല്ലാം സെയിം കളർ തന്നെയാണ്. ഇവിടെ സിറ്റ് ചെയ്യാം. ഇതിലും ആക്ച്വലി വലിയൊരു ഡിഫറൻസോ കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഇവിടെ നിന്ന് എന്താ പറയുക, യൂബാനി കണ്ടണത് തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിമാണ്. പക്ഷേ ട്രാം മെയിനായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുകൂടെ ആയിരിക്കും ട്രാം സഞ്ചരിക്കുന്നത്. നിയർബൈ സ്റ്റോപ്പാണ്. ഏകദേശം 100 മീറ്റർ 200 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് യൂബാനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നീളം കുറവാണ്. ഏകദേശം എന്താ പറയുക, ഒരു രണ്ട്, നമ്മൾ നോർമലി ട്രെയിനിൻ്റെ ഒരു 2 ബോഗി ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ട്രാമിൻ്റെ അകത്തു നിന്ന് ഞാൻ പുറത്തിറങ്ങി. ഗൈസ്, ഇന്ന് ഓൾമോസ്റ്റ് ഞാൻ ഓൾറെഡി ടയേർഡാണ്. കാരണം ഏകദേശം 8 മണിക്കൂർ എടുത്തു ട്രാവൽ ചെയ്യാനായിട്ട്. ഇത്രയും ടൈം എടുക്കത്തില്ല, 1 മണിക്കൂറിൻ്റെ ട്രാവലേ ഉള്ളായിരുന്നുള്ളൂ. ഞാൻ ആക്ച്വലി എല്ലാ ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യാനായിട്ട് ഡിഫറൻറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അതൊക്കെ കയറി ഇറങ്ങിയാണ് വന്നത്. അതാണ് ടൈം ലേറ്റായത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.